வாதுக்கல வெள்ளரி பிராவு, வாக்கு கொண்டு முட்டனு கேட்டு, துள்ளியாமின் உள்ளில் வந்து நீயாம் கடல் பிரியனே, நீயாம் கடல். வாதுக்கல வெள்ளரி பிராவு, வாக்கு கொண்டு முட்டனு கேட்டு, துள்ளியாமின் உள்ளில் வந்து நீயாம் கடல் பிரியனே, நீயாம் கடல். காற்று போலே வட்டம் வச்சு, கண்ணிடையில் முத்தம் வச்சு, சுவாசமாக தீ நிறைச்சு, நீ என்ன ரூக ரூக. ஞாவல் பாழ கண்ணீ மைக்கும் நீ மயிலாஞ்சி காடு, அத்தரிண்டு குப்பி தூரம் நீ முல்லபசாறு, திக்கரம் உள்ளன தத்தைகள் உண்டு, முத்துகளாயவ சொல்லனதிந்து, உத்தரமுண்டு உத்திரியுண்டு பிரேமத்தின் துண்டு பிரியனே, பிரேமத்தின் துண்டு. வாதுக்கல வெள்ளரி பிராவு, வாக்கு கொண்டு முட்டன கேட்டு. ஹாய் എല്ലാവർക്കും ബീന സിമ്പിൾ വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നൊരു ഫിഷ് ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്കൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങളോട് പറയാനുണ്ട്. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. അതിന് കാരണക്കാർ നിങ്ങളെല്ലാവരുമാണ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ വരെ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഇനി അങ്ങോട്ട് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് 100% ഉറപ്പുമുള്ളതുമായ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ചങ്ക് കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയെ ഞാൻ നന്ദി സമർപ്പിക്കുന്നു. നമുക്കിനി ഒട്ടു സമയം കളയാതെ എങ്ങനെയാണ് ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ സ്പെഷ്യൽ ഫിഷ് ഫ്രൈക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സീബാസ് എന്നു പേരുള്ള രണ്ട് വലിയ ഫിഷുകളാണ്. ഈ സീബാസ് നമ്മുടെ നാട്ടിലത്തെ കരിമീനിൻ്റെയൊക്കെ ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫിഷ് വേണമെങ്കിലും എടുക്കാം, അയലയോ മത്തിയോ ചൂരയോ ഏത് ടൈപ്പ് ഫിഷ് വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇന്ന ഫിഷ് വേണം എന്നൊന്നും ഒരു നിർബന്ധം ഇല്ല കേട്ടോ. അതുപോലെ ഏത് മീനാണെങ്കിലും ഇങ്ങനെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യുമോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് സ്മോൾ പീസസ് ആക്കിയിട്ട് ഇതെല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഞാനിത് സ്പെഷ്യൽ അല്ലെങ്കിൽ വെറൈറ്റി ഫിഷ് ഫ്രൈ എന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? ദാ ഈ കാണുന്ന ഐറ്റംസ് മാത്രം ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. കാന്താരിമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും നാരങ്ങാനീരും ഉപ്പും. ഈ കാന്താരിമുളകിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ. കാന്താരിമുളക് കിട്ടാനില്ലാത്തവർക്ക് പച്ചമുളക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ കാന്താരിമുളക് കിട്ടാനില്ല. കഴിഞ്ഞ വർഷം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കാന്താരിമുളക് കൊണ്ടുവന്നിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി ഒരു ചമ്മന്തി പരുവത്തിൽ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് നന്നായിട്ട് മീനിലൊന്ന് തേച്ചു പിടിപ്പിക്കുക. ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക അരമണിക്കൂറെങ്കിലും. ഞാനിവിടെ ഫോയിൽ പേപ്പറിൽ ഒന്ന് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഫോയിൽ പേപ്പറിൽ പൊതിയണമെന്ന് യാതൊരു നിർബന്ധവും, മൂടി വെച്ചാൽ മതി. അങ്ങനെ അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മീനിനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, ഒത്തിരി വെളിച്ചെണ്ണ വേണ്ട. അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില കൂടി ഇടുക. അപ്പോൾ കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിൽ നിന്നുള്ള മീനിനെ, പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീനിനെ എടുക്കുക. എന്നിട്ടിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. തീ ഒത്തിരി കൂട്ടി വെക്കരുത് കേട്ടോ, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്.
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ കാന്താരി മുളകിൻ്റെയും ആ വെളുത്തുള്ളിയുടെ മിക്സ്ചർ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ആ കറിവേപ്പിലയുടെയും കൂടെ ആ ഫ്ലേവർ വരുമ്പോൾ പിന്നെ അതിനൊന്നും പറയാനില്ല. ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെപ്പോഴും ഒരേപോലെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഒരേ ടേസ്റ്റിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന, അതിൻ്റെ അകത്ത് എന്താ ഒരു വ്യത്യസ്തതയുള്ളത്? നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് വ്യത്യസ്തമായ രീതിയിൽ കുക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പ്രത്യേക ഒരു കാര്യമല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചേ. നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. അങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് എല്ലാത്തിനും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എരിവും പുളിയും എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് എരിവ് ചേർക്കുക. കാന്താരിമുളകൊക്കെ ഞാൻ അളവ് പറയാത്ത അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തുമാത്രം എരിവ് വേണോ അതിനനുസരിച്ച് മാത്രം കാന്താരിമുളക് ചേർക്കുക. വെളുത്തുള്ളി എത്ര ചേർത്താലും നല്ലതാണ്. എങ്കിൽ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബീനാ.